നമസ്കാരം, പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇത്തവണ നമ്മൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, നിങ്ങളെ കാണിക്കുന്നതും. അത് നിങ്ങൾക്കുണ്ടാവുന്ന പല സംശയങ്ങളും എൻ്റെ കൂടെയുള്ള സഹയാത്രികർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്ത് അത്തരം കാര്യങ്ങളിലോട്ട് ശ്രദ്ധ കൊടുക്കണം എന്നതാണ് നമ്മുടെ വിഷയം. അപ്പോൾ എല്ലാവർക്കും അതിലോട്ട് സ്വാഗതം. സാർ, നമ്മൾ ഈ മാക്രോ ഫോട്ടോഗ്രാഫിയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ പലപ്പോഴും പല മിസ്റ്റേക്കുകളും വരുത്താറുണ്ട്, അതെങ്ങനെയാണ് സാറിൻ്റെ അഭിപ്രായത്തിൽ? മാക്രോ ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഡെത്ത് ഓഫ് ഫീൽഡിനെ കുറിച്ചൊരു ഇത് വേണം. പിന്നെ മാക്രോ നന്നായിട്ട് മാക്രോ ഫോട്ടോഗ്രാഫി ചെയ്യണമെങ്കിൽ ഒരു ട്രൈപോഡ് വേണം. നല്ലൊരു ട്രൈപോഡ് ഉണ്ടെങ്കിൽ അപ്പോൾ ഒട്ടും ശരിക്കാണ്. ഇപ്പോൾ സ്റ്റെബിലൈസറുള്ള ലെൻസൊക്കെ ഉണ്ട്, മാക്രോ ലെൻസുകളൊക്കെ ഒരുപാട് ക്യാനോണും നിക്കോണും ഒക്കെ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാലും എന്ന് വെച്ചാലും ട്രൈപോഡിലെടുക്കുന്നതിൻ്റെ ആ ഒരു ഇത് മറ്റൊന്നിനും കിട്ടില്ല. നല്ല സ്റ്റഡി ട്രൈപോഡ് വേണം, അത് ഫ്ലെക്സിബിൾ ആയിരിക്കണം. അത് ഒരുപാട് ട്രൈപോഡുകൾ അത്തരത്തിലുള്ള ട്രൈപോഡുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന്. പിന്നെ നമ്മൾ നല്ല വ്യക്തത കിട്ടണമെങ്കിൽ അപ്രച്ച് പ്രയോറിറ്റിയിൽ 8 അതിന് മേലെ എങ്ങനെ പോവാം. അത് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരു പാൻ പോലത്തെ രീതിയിലായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു പ്രാണി, അതിൻ്റെ ഒരു ഫോട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ആ സമയത്ത് സ്പോട്ട് മീറ്റർ, ക്യാമറയിലുള്ള സ്പോട്ട് മീറ്റർ ആയിരിക്കും ഞാൻ അധികം ഉപയോഗിക്കുന്നത്. പിന്നെ അപ്രച്ചർ നന്നായിട്ട് കൂട്ടി വെക്കും. അപ്പോൾ ഷട്ടർ സ്പീഡ് ഭയങ്കരമായിട്ട് കുറയുമ്പോൾ ഷെയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അതിനാണ് ട്രൈപോഡ് യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അത് ബേസിക്, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ 50mm ഉണ്ട് ലെൻസ് ഈ മാക്രോ ചെയ്യാൻ, 100mm ലെൻസുകൾ ഉണ്ട്, അതൊക്കെ ഉപയോഗിക്കും. 200 വരെ ഉണ്ട്, 180 ഉണ്ട്, അതൊക്കെ അത്ര ലെൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റിൻ്റെ വളരെ അടുത്ത് പോകണം. ഇപ്പോൾ ഒരു ബട്ടർഫ്ലൈ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ 50mm ആയിട്ട് പോകണമെങ്കിൽ കുറേ ക്ലോസ് ചെയ്യണം, അപ്പോൾ അത് പറന്നു പോകും. അപ്പോൾ 200mm ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് മാക്രോ ചെയ്യാൻ പറ്റും. കൂടാതെ അതിൻ്റെ കൂടെ എക്സ്റ്റൻഷൻ ട്യൂബ് ഉണ്ട്. എക്സ്റ്റൻഷൻ ട്യൂബ് എന്ന് പറഞ്ഞിട്ട് കൺവെർട്ടർ ഉണ്ട്. ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അകലെ നിന്നിട്ട് അതിന് ശല്യം ചെയ്യാത്ത രീതിയിൽ നമുക്ക് മാക്രോ ഫോട്ടോഗ്രാഫി നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇക്ക സാധാരണ ടൈഗറിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഏതൊക്കെ ലെൻസാണ് ഉപയോഗിക്കാറ്? ഞാൻ 400 തുടങ്ങിയുള്ള ലെൻസാണ് ഉപയോഗിച്ചേക്കുന്ന. 400 അത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് മിനിമം നമുക്കൊരു 400mm ലെൻസെങ്കിലും വേണം. അപ്പോൾ 100-400mm ഉണ്ട്. ഇപ്പോൾ മറ്റേ നിക്കോണിൻ്റെ 200-500 ലെൻസ് ഉണ്ട്. ഞാനപ്പോൾ 300F4 ഞാൻ എടുത്തിട്ടുണ്ട്. 300F4 ക്യാനോൺ 300F4 ഞാൻ എടുത്തിട്ടുണ്ട്. അതല്ല 400 2.8 നമ്മൾ ടെലി കൺവെർട്ടർ വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഡിസ്റ്റൻസ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ 600mm വരും. പക്ഷേ അപ്പോൾ ലൈറ്റ് ഭയങ്കരമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ക്ലാരിറ്റിയിലും വ്യത്യാസം ഉണ്ടാകും. ആ അപ്പോൾ നല്ല ചില നമുക്ക് നമ്മുടെ കാർഡുകളിൽ 400 2.8 പോലത്തെ ലെൻസുകൾ ചുമന്നുകൊണ്ട് നടക്കണമെങ്കിൽ ഫിസിക്കലായിട്ട് നല്ല ഇത് വേണം. ആ നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരുപാട്. ഞാൻ ഒരു 10-16 km നല്ല ഹെവി ട്രൈപോഡും ഇതൊക്കെ ആയിട്ട് നമ്മൾ നടന്നു പോയി ഫോട്ടോഗ്രാഫ്സ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അത് അത്തരം എക്യുപ്മെൻറ്റ്സ് നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോഴും നടന്നു തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയല്ല, കടുവ വളരെ അടുത്തായിട്ട് നമ്മൾ ജീപ്പിലിരുന്നിട്ട് എടുക്കാൻ പറ്റും. നോർത്ത് തന്നെയല്ല, നമ്മുടെ ബന്ദിപ്പൂരൊക്കെ അങ്ങനെയാണ്. അപ്പോൾ 200mm ലെൻസ് ആയാലും മതി, നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. വളരെ ക്ലോസ് ആയിട്ടാണ്. പക്ഷേ നമ്മുടെ ഇവിടെ അൺഎക്സ്പെക്റ്റഡ് അല്ലേ, ഇപ്പം നമ്മൾ കാണുന്നില്ലല്ലോ എവിടെയാണ്. ആ അതെ അതെ, അത് നമ്മുടെ ചെയ്ത് വെക്കാൻ പറ്റില്ല. ഇല്ലില്ല, നമ്മുടെ കാട്ടിൽ അതിനെ തേടിപ്പോയാൽ അത് അത് ഭയങ്കര അനുഭവമാണ്. കടുവയെ അന്വേഷിച്ച് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിൽ ഒരുപാട് കാഴ്ചകളെ നമ്മൾ കാണാണ്. പ്രത്യേകിച്ച് കടുവയെ ചിലപ്പോൾ നമ്മൾ ഒരു കടുവേനെ ഫോളോ ചെയ്യുന്നു, കടുവയെ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ അതിൻ്റെ കാൽപ്പാടുകൾ അപ്പോൾ ചിലപ്പോൾ അത് വെള്ളത്തിൽ നിന്ന് കയറിപ്പോയിട്ടുണ്ടാവും. നമ്മൾ വളരെ സൂക്ഷ്മയോടെ പോകുന്നു. കടുവേനെ ചിലപ്പോൾ ആ യാത്രയിൽ കണ്ടില്ലെന്ന് വരും. പക്ഷെ ആ കടുവ തരുന്ന ഒരു എനർജി ഉണ്ട്, ഒരു വല്ലാത്തൊരു അനുഭവമാണത്. പിന്നെ കൂടാതെ ചിലപ്പോൾ അതങ്ങോട്ട് അങ്ങനെ പോയി കഴിയുമ്പോൾ ഒരു പക്ഷിയുടെ അടുത്തായിരിക്കും നമ്മൾ എത്തുന്നത്. അത് ചിലപ്പോൾ അത് കടുവ തന്നെ എന്നില്ല, ഒരു പൂമ്പാറ്റയായി നമ്മൾ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു പക്ഷിയുടെ അടുത്ത് എത്തിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ മുന്നേ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഒരു കടുവയെ കാണണം എന്ന് വിചാരിച്ച് പോയാൽ അന്ന് കടുവ മുന്നിൽ പ്രത്യക്ഷപ്പെടും, അതെങ്ങനെയാണെന്ന് അറിഞ്ഞേക്കും. ഇല്ല, അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാം. ഇതിനൊക്കെ ജീവനുകളുണ്ട്, ഇതിനെല്ലാം ജീവനുള്ളൊരു ഇതാണ്. അപ്പോൾ നമ്മളറിയാൻ അതിന് ഭയങ്കരമായിട്ട്
കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. മനുഷ്യനെക്കാട്ടിയും കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ചിലപ്പോൾ ചില ആൾക്കാർ ഇയാൾ അന്ധവിശ്വാസമുണ്ട്, അതെന്തെങ്കിലും ആയിക്കോട്ടെ എൻ്റെ അനുഭവമുള്ള തന്നെ. അപ്പം ഞാൻ അങ്ങനെ കാട്ടിൽ പോയ സമയത്തൊക്കെ ഇന്ന ഇതിൻ്റെ ഫോട്ടോ എടുക്കാൻ പോണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരോടൊപ്പം പോയിട്ട് നമ്മൾ ഫോട്ടോഗ്രാഫ്സ് ചെയ്തിട്ടുണ്ട്. അത് അവരും സാക്ഷിയാണ് ശരിക്കും. പിന്നെ നമ്മളത് ആൾക്കാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതെ, ആ അതിനിഷ്ടപ്പെട്ട അത് നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന വിശ്വാസമാണ്. തെളിവാണ് ഫോട്ടോഗ്രാഫി. അത്രേയുള്ളൂ എൻ്റെ തെളിവ്. ഞാൻ എൻ്റെ ഫോട്ടോഗ്രാഫിയാണ്. അല്ലാതെ ഞാൻ 500 കടുവേനെ കണ്ടു, 500 വേഴാമ്പലിനെ കണ്ടു എന്നും പറഞ്ഞ് വെറുതെ പേപ്പറിൽ എഴുതി വെക്കുന്നതല്ല. നമ്മൾ ഒരു ഫോട്ടോഗ്രാഫർ, എൻ്റെ തെളിവ് എന്നല്ല, ഫോട്ടോഗ്രാഫർ ഒരിക്കലും കള്ളത്തരം പറയാറില്ല. ഫോട്ടോഗ്രാഫറിൻ്റെ തെളിവ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഫോട്ടോഗ്രാഫിയാണ്. നമുക്ക് എന്തും എഴുതി ഫലിപ്പിക്കാൻ പറ്റും, കാണിച്ചു പോയി. അത് ഇത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്നല്ല, ഏത് ഫോട്ടോഗ്രാഫറിൻ്റെ കഴിവ്, അതായത് അവരെ വിശ്വസിച്ചേ പറ്റും നമുക്ക്. അതാണ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ, ആ കല അങ്ങനെയാണ്, സത്യമാണ് ഫോട്ടോഗ്രാഫി എന്ന്. സാർ, നമ്മൾ പലപ്പോഴും കാട്ടിലോട്ട് ഫോട്ടോസ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാടിനറിഞ്ഞിട്ടാണ് സാർ പോയി പലപ്പോഴും ഫോട്ടോസൊക്കെ ചിത്രീകരിക്കാൻ കാര്യങ്ങളുള്ളത്. എന്താണ് നമ്മൾ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ എന്താണ് ശ്രദ്ധിക്കുന്നത്? നമ്മൾ തുടക്കക്കാരെന്ന രീതിയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളത്? ഞാൻ എൻ്റെ ഒരു രീതി അനുസരിച്ച് കാട്ടിൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്നതിന് മുമ്പ് കാടിനറിയുക. നമ്മൾ പലപ്പോഴും പറഞ്ഞ കാര്യം തന്നെയാണ്, കാടിനറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ 1-2 ട്രിപ്പുകളും കൂടി എങ്കിലും കാടിനോട് പരിചയമുള്ള ആളുടെ ഒപ്പം കാട്ടിൽ പോയി മനസ്സിലാക്കണം. കാടിൻ്റെ അവിടെ വീഴുന്ന പ്രകാശം, പിന്നെ നിഴലുകൾ, ആ സമയത്ത് എങ്ങനെ ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റും, അപ്പോൾ അത് പിന്നെ അനിമൽസിൻ്റെ ബിഹേവിയർ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പോയി കാട്ടിൽ പോയി ഒരു പരിചയമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ക്യാമറയായിട്ട് പോയി കഴിഞ്ഞാൽ വളരെ ഈസിയാണ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ. എന്ന് ഫസ്റ്റ് ആദ്യം തന്നെ ഒരുപാട് മുതല മുടക്കുള്ള ക്യാമറയായിട്ട് വളരെ ചെറിയ ക്യാമറകളായിട്ട് പോയിട്ട് നല്ല പടങ്ങൾ എടുക്കാൻ പറ്റും. നമ്മൾക്കൊക്കെ അത് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം അതാണ് ബേസിക്കായിട്ട്. ഒരുപാട് പൈസ അതിന് വേണ്ടി ചിലവഴിക്കാതെ ചെറിയ പൈസ, അത് ചെറിയ എക്യുപ്മെൻറ്റ്, ചെറിയ എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റുമോ ഒരാളെ? വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റും. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പഠിപ്പിക്കണമെങ്കിൽ കാടിനെ അറിയണം. അപ്പോൾ നമ്മൾ നേരത്തെ അത്തരം ക്യാമ്പുകൾ വെച്ചിട്ടുണ്ടായിരുന്നു, ഫോട്ടോഗ്രാഫി ക്യാമ്പുകളും ഇതൊക്കെ. അപ്പോൾ അവരോട് ജസ്റ്റ് ഇത് ഇന്ന കാര്യങ്ങൾ, ബേസിക്കായുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ ശരിയായൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പഠിപ്പിക്കണമെങ്കിൽ ഒരാൾ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് എന്നതിന് പല, അത് കാടറിഞ്ഞ ആളാണെങ്കിൽ നമുക്ക് ഈസിയാണ് കുറച്ച് കാര്യങ്ങൾ. കാടറിഞ്ഞ ആളായിരിക്കണം. അത് വെറുതെ നമ്മൾ ഒരു ട്രിപ്പിന് പോകുന്ന ആളായിരിക്കില്ല. കാടിൽ നടന്ന് കാടിനെക്കുറിച്ച് അത് ഒന്നും വേണ്ട. നമ്മളുടെ ആദിവാസികൾ, നമ്മളുടെ ഇതിൽ കാട്ടിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, കാട്ടിൽ പോകുന്ന ഉദ്യോഗസ്ഥർ, വാച്ചർമാർ, അവരൊക്കെ ഇപ്പോൾ ശ്രീനിവാസനെ പോലത്തെ, വിജയൻ പറമ്പിക്കുളത്തെ, ചിമ്മിനിയിലത്തെ വിജയൻ, നമ്മളുടെ തേക്കടിയിലാരുന്ന മരിച്ചുപോയ കണ്ണൻ, ഇവരൊക്കെ നല്ല ഫോട്ടോഗ്രാഫർമാരാണ്. എന്തുകൊണ്ട് അവരെങ്ങനെ നല്ല ഫോട്ടോഗ്രാഫർമാരായി എന്ന് വെച്ചാൽ, അവർ കാട്ടിൽ പോയി അനിമൽസിനെ വളരെ ക്ലോസായിട്ട് കണ്ട് അതിൻ്റെ ബിഹേവിയർ അറിയുക, അവർക്ക് ഭയമില്ല. അതാണ് ഈ ഫോട്ടോഗ്രാഫി പിന്നീട് വരുന്നുള്ളൂ, ഈ കാടിനെ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയത്. അല്ലാതെ ഇപ്പോൾ നമുക്ക് പോയി ആർക്കും വലിയ ഫോട്ടോഗ്രാഫർ ആകുമ്പോൾ വളരെ ഈസിയല്ലേ, കുറച്ച് ബാങ്ക് ബാലൻസ് വലിയ നല്ല പൈസ ഉണ്ടെങ്കിൽ സഫാരിക്ക് പോയി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാം, ആ അങ്ങനെ എടുക്കാം. പക്ഷേ അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സഫാരിക്ക് പോവാതെ ഉള്ള സ്ഥലങ്ങളിൽ സന്ദർശിക്കണം, പോകണം. നടന്നു പോകാൻ പറ്റുന്ന കാര്യങ്ങളിൽ നടന്നു പോയി, ഇപ്പം നമ്മളൊക്കെ കുറേ ഇപ്പോൾ കാട്ടിൽ നടന്നു, അപ്പോൾ അങ്ങനെയൊക്കെ പോയി കാടിനെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്യാമറ ഉണ്ടെങ്കിൽ സാവധാനം ഇത്. അപ്പം നമ്മൾ തന്നെയാണ് പഠിക്കണം, നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഫോട്ടോഗ്രാഫറായിട്ട് വരണം. ആ ഒരാളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ ക്യാമറ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞുതരാൻ പറ്റും. വലിയ ഫോട്ടോഗ്രാഫർ ആവാൻ കുറച്ച് ഇത് തന്നെയാണ്. പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം എപ്പോഴും പറയാറുണ്ട്, ഞാൻ പറയും എൻ്റെ ഫോട്ടോഗ്രാഫി പഠിപ്പിച്ച് തരാൻ 20 മിനിറ്റ് മതി എന്ന് പറഞ്ഞു. ഞാൻ സ്വയം കണ്ടെത്തിയ ഒരു രീതിയാണ് 20 മിനിറ്റ്. പക്ഷേ ഇന്നലെ പറഞ്ഞ പോലെ ക്യാപ്സൂൾ കരാട്ടെ, ക്യാപ്സൂൾ കഥകളി എന്നൊക്കെ പറയുന്ന പോലെ ഇരിക്കുന്നത്. അത് ആ 20 മിനിറ്റ് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയത്, അതിൻ്റെ പുറകെ എനിക്ക് 30 വർഷം വെച്ചിട്ടുണ്ട്. ആ 30 വർഷത്തെ ഇതാണ് 20 മിനിറ്റ് കൊണ്ട്. അത് നിങ്ങൾ എത്തണമെങ്കിൽ ആ 30 വർഷത്തെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവണം. ഒരുപാട് പേര് കേടെടുത്ത് വന്ന് ഇങ്ങനെ പഠിച്ചു പോയ ആളുകളൊക്കെ ഇപ്പോൾ മുഖ്യ ശ്രേണിയിലൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ? ഒരുപാട് പേരുണ്ട് നമ്മളുടെ ക്യാമ്പുകളിൽ പങ്കെടുത്ത്, നേച്ചർ ക്യാമ്പുകളിൽ പങ്കെടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അവരൊക്കെ ഒരുപാട് പേര് പല ഫോട്ടോഗ്രാഫി രംഗത്ത് തന്നെ പല രീതിയിൽ വന്നിട്ടുണ്ട്. അവർ പല രീതിയിൽ അവർ വന്നിട്ടുണ്ട്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ ആൾക്കാരുണ്ട്. ആ അപ്പോൾ ഇപ്പറഞ്ഞ പോലുള്ള ഒരു പഠനമൊന്നും ആരും ഇത് ചെയ്തിട്ടില്ല. അത് ചിലപ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്നലെ നമ്മൾ
പലപ്പോഴും നമ്മൾ സംസാരിച്ച ചർച്ചകൾ, ഞാൻ എൻ്റെ എൻ്റെ മാസ്റ്ററിൻ്റെ നിഴല് പോലെ ഒരുപാട് വർഷം നടന്നിട്ടാണ് എൻ്റെ മാർഷ്യൽ ആർട്സ് ഞാൻ ഇത് ചെയ്തത്. കാട്ടിൽ ഞാൻ ഒരുപാട് വർഷം പലരുടെ കൂടെ നടന്ന് തനിയെ നടന്നിട്ടാണ് പിന്നെ ഒരു ക്യാമറ കിട്ടി ഞാൻ ഒരു ഫോട്ടോഗ്രാഫർ ആവാൻ ശ്രമിച്ചത്. ഫോട്ടോഗ്രാഫർ ആവാൻ വേണ്ടി ഒരിക്കലും കാട്ടിൽ കയറിയ ആളല്ല. കാടിനോട് ഇഷ്ടം കൊണ്ട് ഒരു നമ്മുടെ ചൂളൻ നിലയിലാണ് ഈ സാധനം എടുത്തേക്കുന്നത്. പെണ്ണും അങ്ങനെ തന്നെ എടുത്തേക്കുന്നത്. ചില പുസ്തകങ്ങളിലൊക്കെ നിരവധി വ്യക്തികളെ അങ്ങനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കാടുകളിൽ സഞ്ചരിച്ചപ്പോൾ. സാറിൻ്റെ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് വേഴാമ്പലിനെ ഫോട്ടോ എടുക്കാമെന്നതിനെ കുറിച്ചിട്ട്. അതൊന്ന് നേരിട്ട് സാറായി സംസാരിക്കണം എന്നൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വേഴാമ്പലിൻ്റെ പടം, ഹോൺബിലിൻ്റെ ആദ്യ കാലത്ത് നമ്മൾ കേരളത്തിൽ അന്ന് ഹോൺബിലിൻ്റെ പടങ്ങളൊന്നും ഇല്ലാകെ നെൽസൺ സാറ് പറഞ്ഞാണ്, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, ഒരു അവിടുത്തെ നല്ലൊരു ഇതിൻ്റെ കാട്ടി പോകുന്ന അദ്ദേഹം ഒരു വേഴാമ്പലിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ്സ് ചെയ്തതായിട്ട് നെൽസൺ സാറ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ ഞാനും ജലീലും ഒരു ജുനായി നസീർ എന്ന് പറഞ്ഞ അത് നസീർ എന്നൊക്കെ അദ്ദേഹത്തിന് പേര് നസീർ എന്ന് തന്നെ എൻ്റെ കൂടെ എൻ്റെ ശിഷ്യനാണ് കരാട്ടയിലൊക്കെ. അപ്പോൾ ഇവരുടെ ഒപ്പം നമ്മൾ കുരിയാർകുട്ടി ഒരു കൊമ്പൻ പറമ്പുകളത്ത് അവിടെ പോയ കാലത്ത് താമസിക്കുകയും ഒരു മൂന്ന് ദിവസം മരത്തിൽ കയറിയിരുന്നിട്ട് അങ്ങനെ വേഴാമ്പലിൻ്റെ ചിത്രം ആദ്യമായിട്ട് എടുത്തത് മാതൃഭൂമി പത്രത്തിൽ ഇത് ഫ്രണ്ട് പേജിൽ തന്നെ അങ്ങനെ ഇതായിട്ട് വന്നിട്ടുണ്ട്. കുരിയാർകുട്ടി നിന്ന് എടുത്ത പണം. പക്ഷേ കഴിഞ്ഞ ഇപ്പോൾ രണ്ട് മാസം മുമ്പ് നെല്ലിയാമ്പതി ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഇത്രയും ചെറിയ അകലമുള്ളൂ, അത്ര അകലത്തിൽ വേഴാമ്പലൊക്കെ വന്ന് താഴമോ പറന്നിരിക്കുകയും പറമ്പുക്കുളത്തല്ല നെല്ലിയാമ്പതി അവിടെ ആ മരങ്ങൾ. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത ആ അവിടെ ഉള്ള ഹോൺബില്ല് വേഴാമ്പലുകൾക്ക് മനുഷ്യനെ കണ്ടു പരിചയമുണ്ട്. ആ ഇപ്പോൾ തേക്കടിയിലും നമ്മൾ പറമ്പുക്കുളത്തൊക്കെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ കണ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഇത് നമ്മളവിടെ ഇരിക്കുമ്പോൾ തന്നെ വേഴാമ്പലെല്ലാം പറഞ്ഞു. ഒത്തിരി ഫോട്ടോഗ്രാഫേഴ്സ് തമിഴ്നാട്ടിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്നെന്ന് വേഴാമ്പലിൻ്റെ ഒരുപാട് പടങ്ങൾ എടുത്തിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ അന്ന് ആദ്യ കാലത്ത് എടുക്കുമ്പോൾ ഫിലിം ക്യാമറയാണ്, അത് എം ഇ സൂപ്പർ എന്ന് പറഞ്ഞൊക്കെ ക്യാമറ. ആ മരത്തിൻ്റെ മേലെ നിന്ന് താഴെ വീണ് അതിൻ്റെ ബാക്ക് വശം കംപ്ലീറ്റ് തുറന്നു പോയി. എന്നിട്ട് എൻ്റെ ഒരു ബ്ലാക്ക് ടീ ഷർട്ട് വെച്ചിട്ട് കെട്ടി ഫിലിം ലോഡ് ചെയ്ത് കെട്ടി വെച്ചിട്ടാണ് ഫോട്ടോഗ്രാഫ്സൊക്കെ ചെയ്തതൊക്കെ അന്ന്. അന്നത്തെ എൻ്റെ സ്ലൈഡ് ഫിലിമൊക്കെ ഉണ്ട്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കുറേ അതൊക്കെ നമ്മൾ കാണിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ജലീലാണ് എനിക്ക് കാട്ടിൽ ഏറ്റവും പറ്റിയ ചങ്ങാതി. വളരെ നിശബ്ദമാണ്, പലപ്പോഴും പല ആൾക്കാരും ഒരു ഇതാണ് ഒരു ബുദ്ധയുടെ ഇതാണെന്ന് പറയുന്ന ആ രീതിയിലാണ്. കാരണം നന്നായിട്ട് കാരണം മനസ്സിലാക്കുന്ന ആളാണ്, നന്നായിട്ട് അറിയാം, ഒരുപാട് വർഷമായിട്ട് അറിയാം. അത് ജലീൽ നല്ല ഇതാണ്. നേരത്തെ കുട്ടൂർവരൻ എന്ന് പറഞ്ഞ പക്ഷിയുടെ ശബ്ദം ഉണ്ടായിരുന്നു, അതായത് ബാർബറ്റിൻ്റെ ശബ്ദം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരുപാട് ബേഡ്സ് ഉണ്ട്, വുഡ് പേക്കർ ഉണ്ട്. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ഫസ്റ്റ് ഞാൻ കണിയുണ്ട്, ഇന്ന് ക്യാമറയില്ല, ക്യാമറ അപ്പുറത്ത് നമ്മുടെ സുഹൃത്ത് ബിനോൻ്റെ റൂമിലാണ് ക്യാമറ ലെൻസും വെച്ചിരുന്നത്. നല്ല മിസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ആ ഒരു ചെറിയൊരു തൂണിൽ ബ്ലാക്ക് ആയിട്ട് കറുത്ത ഒരു ആ വരുന്നത് അവിടെ വന്നിരിക്കുന്നുണ്ടാവും. നല്ല ഭംഗിയായിരുന്നു, മഞ്ഞിൽ ചിറകൊക്കെ ഇങ്ങനെ വിടർത്തി ഇടയ്ക്ക് അത് ഒന്ന് ചിറകൊക്കെ സ്ട്രെച്ച് ഇത് ചെയ്തു. ലൈറ്റ് ഭയങ്കര കുറവായിരുന്നു, പക്ഷേ കാണുന്നതിന് നമുക്ക് ക്യാമറ വേണമെന്നില്ലല്ലോ. അപ്പോൾ എല്ലാ കാഴ്ചയും, അത് ഞാൻ പറയുന്ന ഫോട്ടോഗ്രാഫിയുടെ വിഷയമാണ്, എല്ലാ കാഴ്ചയും നമ്മൾ ക്യാമറയുടെ വ്യൂ ഫൈൻഡറിൽ കൂടെ തന്നെ കാണണമെന്നില്ല, അല്ലാതെയുള്ള കാഴ്ചകൾ കാണണം, അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ നമ്മൾക്ക്. Thank you.